എല്ലാ കൂട്ടുകാർക്കും സൺവ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 മോഡൽ ടൊയോട്ട ടൈസറിൻ്റെ എസ് പ്ലസ് എന്ന് പറയുന്ന വേരിയൻ്റാണ്. ടൈസറിൽ ഏറ്റവും വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് നമുക്ക് ഈ എസ് പ്ലസിനെ വിളിക്കാം. ഏറ്റവും കൂടുതൽ ബുക്കിംഗ് വരാൻ സാധ്യതയുള്ള ഒരു വേരിയൻറ്റും ഈ എസ് പ്ലസ് തന്നെയാണ്. ബിക്കോസ് എസ് പ്ലസിലാണ് നമുക്ക് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വിത്ത് 5-സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5-സ്പീഡ് ഓട്ടോമാറ്റിക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ ഏറ്റവും ടോപ്പിൻ്റെ വേരിയൻറ്റും ഈ എസ് പ്ലസ് തന്നെയാണ്. അപ്പോൾ ഈ വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് വരുന്നത്, ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2024 മോഡൽ ടൊയോട്ട ടൈസറിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിനോട് സെയിം ലുക്ക് തരുന്ന വേരിയൻറ്റ് ശരിക്കും എസ് പ്ലസ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഏറ്റവും വാല്യൂ ഫോർ മണി വേരിയൻറ്റും എസ് പ്ലസ് തന്നെയാണ്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ ടോപ്പ് എൻഡ് വേരിയൻറ്റും എസ് പ്ലസ് തന്നെയാണ്. ഈ എസ് പ്ലസ്സിൽ നമുക്ക് 5-സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5-സ്പീഡ് AMT ഗിയർ ബോക്സ് അവൈലബിൾ ആണ്. ഇനിയും ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു DRL കാണാൻ പറ്റും. ഇത് DRL പ്ലസ് ടെൻ ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ള രീതിയിലാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അത് LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് LED ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് യൂണിറ്റ് കാണാൻ പറ്റും. അത് 3 സ്ലോട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഫ്രോങ്സിൽ കണ്ട സെയിം രൂപത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ വേരിയൻറ്റിൽ ഓട്ടോ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. വേറെ ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതല്ലെങ്കിൽ ടൈസറിൻ്റെ ഒരു വേരിയൻറ്റിലും ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടൊയോട്ടയുടെ ഒരുവിധം പുതിയ വാഹനങ്ങളൊക്കെ കണ്ടുവരുന്ന സെയിം ഗ്രില്ല് കാണാം. ഇവിടെ ടോപ്പിലായിട്ട് നമുക്ക് ഒരു ക്രോം ഗാർണിഷ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നടുക്ക് ടൊയോട്ടയുടെ വലിയ ലോഗോ. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു സിൽവർ കളറുള്ള ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. 195 mm ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക്. നമ്മളുടെ ഫ്രോങ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു SUV-ish ലുക്ക് അല്ലെങ്കിൽ റോഡ് പ്രസൻസ് ശരിക്കും ടൈസറിന് കിട്ടുന്നുണ്ട്. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 16-inch വീൽസ് ആണ് വരുന്നത്. 195/60 or 16 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ്. ഇപ്പോൾ എസ് പ്ലസ് വേരിയൻ്റെ ഒരു ബ്ലാക്ക് കളറിലുള്ള അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നടുക്ക് ടൊയോട്ടയുടെ ലോഗോ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ ബേസ് വേരിയൻ്റ് ടു ടോപ്പ് എൻഡ് വരെ സെയിം ടയർ സൈസാണ്. നിങ്ങളിപ്പോൾ ബേസ് വേരിയൻ്റ് മേടിച്ചിട്ട് അലോയ് വീൽസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അലോയ് വീൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതിയാകും. ഇനി മിറേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ LED 10 ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബോഡി കളറിൽ തന്നെയാണ് മിറേഴ്സ് കാര്യങ്ങൾ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. നമുക്ക് വശങ്ങളിൽ താഴത്തേക്കുള്ള ഒരു ബ്ലാക്ക് ക്ലാഡിങ് ചുറ്റുപുറം വാഹനത്തിൻ്റെ പോകുന്നത് കാണാം. അതൊരു ശരിക്കും ഒരു SUV-ish അല്ലെങ്കിൽ ഒരു ക്രോസ് ഓവർ ലുക്ക് തരുന്നുണ്ട്. ഇനി നമ്മൾ ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റൂഫ് റെയിൽസ് കൊടുത്തിരിക്കുന്നു. അതൊരു ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ടോപ്പിൽ നമുക്ക് ഷാഫിൻ്റെ ആൻറ്റിനയാണ് വരുന്നത്. ഇനി ഗ്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ എസ് പ്ലസ് വേരിയൻറ്റിൽ പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് UV പ്രൊട്ടക്ഷൻ ഉള്ള 30% ടിൽറ്റഡ് ഗ്ലാസ്സുകൾ വരും. നമുക്ക് കീലെസ് എൻട്രി കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇനി ബാക്കിൽ നിന്നുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതാണ് ബാക്കിൽ നിന്നുള്ള ഒരു ലുക്ക് വരുന്നത്. ഇപ്പോൾ ടോപ്പ് എൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആപ്പാടെ മിസ്സിംഗ് വരുന്നത് ബാക്കിലെ ക്യാമറയും വൈപ്പറും മാത്രമാണ്. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടോപ്പിലായിട്ട് ഒരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു. അതിന് നടുക്കായിട്ട് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. ബാക്കിലെ ഗ്ലാസ് വൈപ്പർ വരുന്നില്ല. ഡിഫോഗറോട് കൂടിയ ഗ്ലാസ്സുകളാണ്. താഴെ ടൊയോട്ടയുടെ വലിയ ലോഗോ കാണാം. അർബൻ ക്രൂയിസർ ടൈസർ എന്നും പറഞ്ഞൊരു ബാഡ്ജിങ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നു. വേരിയൻറ്റിൻ്റെ ഒരു ബാഡ്ജിങ് എസ് പ്ലസ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇനി ടൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് നമ്മളുടെ സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുക. അതിന് താഴെ ചെറിയ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നു. അതിന് നടുക്കായിട്ടാണ് ഇവിടെ റിവേഴ്സ് ലൈറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു യൂണിറ്റും നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. പക്ഷേ നടുക്ക് കാണുന്നത് റിഫ്ലക്ടർ മാത്രമാണ്. അത് എൻ്റെ G&V വേരിയൻറ്റിൽ മാത്രമാണ് കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുള്ളൂ. ഇതിനകത്ത് ജസ്റ്റ് റിഫ്ലക്ടർ മാത്രമാണ് വരുന്നത്. ഇനിയും അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ റിഫ്ലക്ടേഴ്സ് കൊടുത്തിരിക്കുന്നു. നമുക്ക് ബാക്കിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഒരു ഫ്രണ്ടിൽ കണ്ട രീതിയിൽ സിൽവർ ഇൻസേർട്ട് കൊടുത്തിരിക്കുന്നു. ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന രീതിയിൽ എന്താണെങ്കിലും ബാക്കിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ശരിക്കൊരു ക്രോസ് ഓവർ ഫീല് തരുന്നുണ്ട്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്കിവിടെ മാഗ്നറ്റിക് ഓപ്പണിംഗ് വരുന്നുണ്ട്. നമുക്കിവിടെ ഒരു പ്രോപ്പർ ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ എസ് പ്ലസ് വേരിയൻറ്റിൽ നമുക്കൊരു പാഴ്സൽ ട്രേ കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ സീറ്റ് നമുക്ക് 60-40 സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ വേരിയൻറ്റിൽ ബാക്കിൽ 3 പേർക്കുള്ള ഹെഡ് റെസ്റ്റുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളാണ് ഈ വേരിയൻറ്റിൽ വരുന്നത്. ഇനി നമുക്ക് വേറെ ബൂട്ടിൽ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മുടെ ഫ്രോങ്സിൻ്റെ ആ ഒരു സെയിം ബൂട്ട് സൈസ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി സ്പെയർ വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസ് വേരിയൻ്റ് ടോപ്പ് എൻഡ് വരെ ആ ഒരു സെയിം വീലുകൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 195/60 or 16 ആ സൈസ് തന്നെയാണ് സ്പെയർ വീലിലും കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇൻറ്റീരിയറിൽ നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ എസ് പ്ലസ് വേരിയൻ്റ് ആയിരുന്നിട്ട് റിക്വസ്റ്റൻസർ കാര്യങ്ങളൊന്നുമില്ല. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം ഫ്രോങ്സിൽ കണ്ട ഒരു സെയിം കളർ ടോൺ തന്നെയാണ് ഇതിനകത്ത് ഫോളോ ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ബ്ലാക്ക്, ഒരു സിൽവർ, ബ്രഷ്ഡ് അലൂമിനിയം, ഒരു
ബർഗണ്ടി റെഡ് ആ ഒരു കളർ ടോണിലാണ് ഇതിൻ്റെ ഫുൾ ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം, ആ ഒരു ബർഗണ്ടി റെഡിഷ് കളർ ആൻഡ് ബ്ലാക്ക്. ഇവിടെ എല്ലാം ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫീൽ കൊടുത്തിരിക്കുന്നു. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ഈ ഒരു കീ നമ്മൾ മാരുതിയുടെയും ടൊയോട്ടയുടെയൊക്കെ ബേസ് വാഹനങ്ങളിൽ കണ്ടുവരുന്ന ആ ഒരു സെയിം കീ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രയും പ്രീമിയം വാഹനത്തിൽ ഈ വേരിയൻറ്റിൽ കീ എങ്കിലും ഒന്ന് മാറ്റാമായിരുന്നു. ഇനി ഡോർ പാഡിലുള്ള മറ്റ് ഫീച്ചേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫോർ ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ലോക്ക് ആൻഡ് അൺലോക്ക് മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ആ ഒരു ബ്ലാക്ക് കളറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയെല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താഴത്തേക്ക് നമുക്കിവിടെ കപ്പ് ഹോൾഡേഴ്സ് വരുന്നു. സ്പീക്കർ ഗ്രില്ല് കാണാം. ഇതിനകത്ത് നാല് സ്പീക്കറുകളും കൂടെ ഒരു നോർമൽ മ്യൂസിക് സിസ്റ്റം ആണ് വരുന്നത്. ഇനി ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. അത്യാവശ്യം നല്ല കംഫോർട്ടായിട്ടുള്ള സീറ്റുകളാണ്. റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് വരുന്നത്. നമുക്കിവിടെ നമ്മുടെ ഹുഡ് ഓപ്പൺ ചെയ്യാനിൽ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാൻ ഇവിടെ താഴെയായിട്ട് വരുന്നു. ഇവിടെ എല്ലാം ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നത് കാണാം. ഇത് മാനുവൽ വേരിയൻ്റ് ആണ്. എന്നിട്ടും നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ഡെഡ് പെഡല് ടൊയോട്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും നമുക്ക് മറ്റു ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് ബട്ടൺ കാണാം. ട്രാക്ഷൻ കൺട്രോൾ വരുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇനിയും അകത്ത് മറ്റുള്ള എന്തെല്ലാം ഫീച്ചേഴ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രോങ്സുമായിട്ട് സിമിലർ ആയിട്ടാണ് വരുന്നത്. ആകെയുള്ള ഡിഫറൻസ് വരുന്നത് ഈ ലോഗോ മറച്ചു പിടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഫുള്ളി ഒരു ഫ്രോങ്സ് തന്നെയാണ്. ആ ലോഗോൻ്റെ ഡിഫറൻസ് മാത്രമാണ് വരുന്നത്. ഇനി നമ്മുടെ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടൊയോട്ടയുടെ മാരുതിയിലൊക്കെ വാഹനങ്ങളെല്ലാം കണ്ടുവരുന്ന ഒരു സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഫ്ലാറ്റ് ബോട്ടാണ്. ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ടെലസ്കോപ്പിക്ക് കൊടുത്തിട്ടില്ല. ലെതർ റാബ്ഡ് ഒന്നുമല്ല, നോർമൽ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. നമുക്ക് മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടതുവശത്തായിട്ട് മ്യൂസിക്കിൻ്റെ കൺട്രോൾസും താഴെയായിട്ട് ഫോണിൻ്റെ കൺട്രോൾസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമുക്ക് ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും വരുന്നു. ഇതിനകത്ത് ഓട്ടോ ഹെഡ്ലൈറ്റ് എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ ആയതുകൊണ്ട് ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ട് സുപരിചിതമായ ആ ഒരു സെയിം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ്. സ്പീഡോ മീറ്ററും ആർ പി എം മീറ്ററും അനലോഗ് ആയിട്ട് വരുന്നു. അതിൻ്റെ നടുക്കായിട്ടൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് ഒരുവിധം വേണ്ട എല്ലാ ഇൻഫർമേഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡിസ്റ്റൻസ് ടു എം ടി, ആവറേജ് ഫ്യുവല്, അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ടൈം, പുറത്തെ ടെമ്പറേച്ചർ, അങ്ങനത്തെ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഇത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ബട്ടണുകൾ ഇപ്പോഴും നമ്മുടെ മീറ്റർ കൺസോളിൽ കാണുന്ന ആ നോബിൽ തന്നെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. അതിൽ മാറ്റങ്ങളൊന്നും നമ്മളുടെ ടൊയോട്ടയിലേക്ക് വന്നപ്പോഴും വരുത്തിയിട്ടില്ല. ഇനി സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഴയ ഗ്ലാൻസ പോലെയുള്ള എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിട്ട് ആ ഒരു 7-inch സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് സിസ്റ്റം ആണ്. ഇതിനകത്തിപ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും വയർലെസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. മറ്റ് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ളൊരു സിസ്റ്റമാണ്. നമുക്ക് 4 സ്പീക്കർ ആണ് വരുന്നത്. ട്യൂട്ടർ കാര്യങ്ങളൊന്നും ഈ മ്യൂസിക് സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. യു എസ് ബി കണക്ട് ചെയ്തിട്ട് നമുക്ക് മ്യൂസിക് അല്ലെങ്കിൽ വീഡിയോ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നില്ല. റിവേഴ്സ് ക്യാമറ നമ്മൾ ആക്സസറി ചെയ്യണം. അപ്പോൾ റിവേഴ്സ് പാർക്കിങ്ങിൻ്റെ ഒരു സെൻസർ നമ്മൾക്ക് നമ്മുടെ സെൻറ്റർ സ്ക്രീനിലും കാണാം. നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററുള്ള അത് ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് സെൻറ്ററിൽ മാത്രമാണ്, അതായത് നമ്മുടെ സ്ക്രീനിൽ മാത്രമാണ് പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റുക. നിങ്ങൾക്ക് റിവേഴ്സ് ക്യാമറ ആക്സസറി ആയിട്ട് ഷോറൂമിൽ നിന്ന് ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു 6,000 രൂപ താഴെയാണ് റിവേഴ്സ് ക്യാമറയ്ക്ക് കോസ്റ്റ് വരാം. ഇനി അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റ് കാണാം. നമ്മൾ കണ്ട് സുപരിചിതമായ സെയിം യൂണിറ്റ് തന്നെയാണ്. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ 12-volt ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസുകളാണ്. ഫ്രണ്ടിൽ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നു. നമുക്ക് മാനുവൽ ഗിയർ ലിവർ കാണാം. ഈ വേരിയൻറ്റിൽ നമുക്ക് മാനുവൽ ആൻഡ് 5-speed IMT ഗിയർ ബോക്സ് അവൈലബിൾ ആണ്. അത് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംറെസ്റ്റ് വരുന്നില്ല. നമുക്ക് ടോപ്പ് എൻഡ് വേരിയൻറ്റുകളാണ് സെൻറ്റർ ആംറെസ്റ്റ് വരുന്നത്. നമുക്കിവിടെ എല്ലാം ചെറിയ സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. ഇനി നമ്മൾ ഡാഷ് ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിലൊരു 3-tone കളറാണ്. ബ്ലാക്ക്, പിന്നെ ഒരു അലുമിനിയം, ബ്രഷ്ഡ് അലുമിനിയം, ബർഗണ്ടി റെഡ്. ഇതാ നമ്മൾ ആ ഫ്രോങ്സിൽ കണ്ട സെയിം രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസൻറ്റ് സൈസ് ആയിട്ടൊരു ഗ്ലോ ബോക്സ്, വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നും പറയാനില്ലാത്തൊരു ഗ്ലോ ബോക്സ് ആണ്. ഇനി ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റിൻ്റെ കംഫോർട്ട് എടുത്ത് പറയേണ്ടതാണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. നമുക്ക് സൈഡ് ഹോൾഡിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കംഫോർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ്. ഇനി നമ്മൾ നമുക്ക് ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവേഴ്സ് ആയിട്ട് സൺവൈസേഴ്സ് വരുന്നുണ്ട് വിത്ത് മിറർ. സെൻറ്റർ IR VMs, മാനുവൽ ഡിമ്മിങ്ങൾ IR VMs ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടോപ്പിലായിട്ട് റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു, അത് ഹാലജൻ ആയിട്ടാണ് വരുന്നത്. ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വരുന്നുണ്ട്. ടിക്കറ്റ് ഹോൾഡറോ മറ്റ് മിററോ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ നിന്നുള്ള ഫീച്ചേഴ്സ്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ
അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഡോർ പാഡിലെല്ലാം നമ്മൾ പറഞ്ഞ ഡ്യുവൽ ടോൺ കളർ, ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ വരുന്നു. നമുക്ക് പവർ വിൻഡോയുടെ കൺട്രോൾ കാണാം, സ്പീക്കർ ഗ്രില്ല് കാണാം, ഡോർ ഹാൻഡിൽസ് എല്ലാം ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ഇനി ബാക്കിൽ നമുക്ക് മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൂന്ന് പേർക്കും ഡെഡിക്കേറ്റഡ് ഉള്ള ഹെഡ് റെസ്റ്റുകൾ വരുന്നു. മൂന്ന് പേർക്കും ഉള്ള സീറ്റ് ബെൽറ്റുകളും വരുന്നുണ്ട്. ഐ സുഫിക്സ് സ്റ്റൈൽ സീറ്റിൻ്റെ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കി യാത്രക്കാർക്ക് എ സി വെൻസ് കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഈ വേരിയൻറ്റിൽ. നമുക്ക് ഇവിടെ തന്നെ വലിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. നമുക്ക് ബാക്കിൽ 12 വോൾട്ടിൻ്റെ ഒരു ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് മൊബൈൽ വെച്ച് ചാർജ് ചെയ്യാനുള്ള ഒരു സ്പേസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലെ സീറ്റുകൾ അത്യാവശ്യം സ്കൂപ്പ് ഔട്ട് ചെയ്ത രീതിയിലുള്ള സീറ്റുകളാണ്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റ് ആണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ലെഗ് റൂമും നീ റൂമും നിങ്ങൾക്ക് കാണാം. ഇനി ആവശ്യമായിരിക്കും ഈ വാഹനത്തിൻ്റെ ഹെഡ് റൂം. ഇതൊരു ക്രോസ് ഓവർ ആയതുകൊണ്ട് ഇപ്പോൾ ഞാൻ നിവർന്നിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം 5 സെൻറ്റിമീറ്ററിനടുത്ത് ഹെഡ് റൂം ബാലൻസ് കാണാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല രീതിയിലുള്ള വിഡ്ത് ഉള്ള ഒരു വാഹനമാണ്. മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനുള്ള സ്പേസ് ഈ വാഹനം തരുന്നുണ്ട്. ബാക്കിൽ വേറെ പ്രത്യേകിച്ച് നമ്മുടെ റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. സ്പ്രിംഗ്ഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. ഈ വശത്തെ ഗ്രാബ് ഹാൻഡിൽ ചെറിയൊരു ഹുക്ക് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ ബാക്കിൽ നിന്നുള്ള ഫീച്ചേഴ്സ് ആൻഡ് കംഫർട്ട്. ടൈസറിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടോപ്പ് എൻഡിൽ മാത്രമാണ് 6 എയർ ബാഗ് വരുന്നത്. ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന എസ് പ്ലസ് വേരിയൻറ്റിൽ 2 എയർ ബാഗാണ് വരുന്നത്. പിന്നെ ABS EBD ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, പിന്നെ നമുക്ക് സീറ്റ് ബെൽറ്റ് റിമൈൻഡർ, അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ബേസിക് സേഫ്റ്റി ഫീച്ചേഴ്സും ടൊയോട്ട ഇതിനകത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മൾ ഗ്രാൻഡ്സെല്ലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സെയിം 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ആണ്. അതിൻ്റെ കൂടെ 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് AMT ഗിയർ ബോക്സ് അവൈലബിൾ ആണ്. ഈ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനുള്ള വേരിയൻറ്റിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റാണ് ശരിക്കും ഈ എസ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റ്. ഈ വേരിയൻറ്റിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഓട്ടോമാറ്റിക്കിനും മാനുവലിനും ഏകദേശം 22 കിലോമീറ്റർ പെർ ലിറ്റർ ആണ്. റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് 18-ന് അടുത്ത് കിട്ടുന്നുണ്ട്. കാരണം ഞാനത് പറയുന്നത് ഫ്രോങ്സിൻ്റെ ആ സെയിം എഞ്ചിനും സെയിം സ്പെസിഫിക്കേഷനുമാണ്. അപ്പോൾ ഫ്രോങ്സിന് ആവറേജ് 18 മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഫ്യുവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പാകത്തിനുള്ള ഒരു ടൈസറാണ് നോക്കുന്നതെങ്കിൽ ശരിക്കും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള വേരിയൻറ്റ് ശരിക്കും എസ് പ്ലസ് തന്നെയാണ്. ഇനി നിങ്ങൾക്കൊരു ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനുള്ള വേരിയൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് G&B 2 വേരിയൻറ്റുകൾ അവൈലബിൾ ആണ്. ടോപ്പ് എൻഡ് 2 വേരിയൻറ്റുകളാണ്. അതിനകത്ത് 1 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ആണ് വരുന്നത്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 20 കിലോമീറ്റർ പെട്രോൾ ലിറ്ററിനടുത്താണ്. റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് ഏകദേശം ഒരു 14-15 ആവറേജ് ലഭിക്കുന്നുണ്ട്. ആ വേരിയൻറ്റിലേക്ക് വരുമ്പോൾ നമ്മളുടെ നിയോ ഡ്രൈവ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതായത് മാരുതിയുടെ സ്മാർട്ട് ഹൈബ്രിഡ് ടൊയോട്ടയിലേക്ക് വരുമ്പോൾ നിയോ ഡ്രൈവ് അത് ആ വേരിയൻറ്റുകൾ ആഡഡ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഏകദേശം ഒരു 14-15 മൈലേജ് ആ ടർബോ പെട്രോൾ എഞ്ചിനിൽ ലഭിക്കുന്നത്. ഇനി ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ഈ വേരിയൻറ്റിന് മാനുവൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 921,000 രൂപയാണ്. ഹെക്ഷോറൂം വരുന്നത് 773,000 രൂപ. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 921,000 രൂപ. ഇനിയും ഈ ബേസ് വേരിയൻറ്റിൽ നമുക്കൊരു CNG കൂടി അവൈലബിൾ ആണ് ഓപ്ഷനിലായിട്ട്. അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ 1,35,000 രൂപ വരും. അതായത് ബേസ് ഈ വേരിയൻറ്റിൽ നിങ്ങൾക്ക് മാനുവലിൽ CNG അവൈലബിൾ ആണ്. ആ ഒരു വേരിയൻറ്റിൽ മാത്രമാണ് CNG വരുന്നത്. അതിന് 1,35,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. സെക്കൻഡ് വേരിയൻറ്റ് വരുന്നത് എസ് വേരിയൻ്റ് ആണ്. എസ് വേരിയൻറ്റിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കും മാനുവലും അവൈലബിൾ ആണ്. മാനുവൽ വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ നമ്മൾക്ക് 1,21,000 രൂപയും അതിൻ്റെ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ 1,83,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന എസ് പ്ലസ് വേരിയൻറ്റ് അതായത് 1.2 ലെ ടോപ്പ് എൻഡ് ആയിട്ടുള്ള എസ് പ്ലസ് വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് മാനുവൽ വേരിയൻറ്റിന് 1,68,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ 1,29,000 രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഫ്രോങ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടൈസറിന് ഏകദേശം 30,000 രൂപയുടെ പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ പലർക്കുള്ള സംസാരിക്കും എന്തുകൊണ്ട് ഞാൻ ടൈസർ എടുക്കണം. ടൈസറിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഈ രണ്ട് വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും ഒരു SUV-ish ലുക്ക് നമുക്ക് തരുന്ന ടൈസറാണ്. ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ടൊയോട്ടയുടെ ഒരു ഹൈ എൻഡ് വാഹനങ്ങളിൽ കാണുന്ന ഒരു സെയിം ഗ്രില്ല് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു ക്രോസ് ഓവർ ആണെങ്കിൽ ഒരു SUV-ish ഫീല് തരുന്നുണ്ട്. പിന്നെ പ്രൈസിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോങ്സിൽ 2 കൊല്ലം അല്ലെങ്കിൽ 40,000 കിലോമീറ്റർ ആണ് നമുക്ക് വാഹനം എടുക്കുമ്പോൾ വാറണ്ടി വരുന്നത്. ടൊയോട്ടയിലേക്ക് വരുമ്പോൾ അത് 3 ഇയർ അല്ലെങ്കിൽ 100,000 കിലോമീറ്റർ വണ്ടി വാങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് വാറണ്ടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവന്നിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂവേഴ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട. ടൊയോട്ട റിലേറ്റഡ് എന്ത് ഇൻഫർമേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാം. എറണാകുളത്തുള്ള കൈരളി മോട്ടോഴ്സിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പുതിയ വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും എക്സിസ്റ്റിംഗ് വാഹനത്തിൻ്റെ ഇഷ്യൂ ആണെങ്കിലും നിങ്ങൾക്ക് അവരെ
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ടൈസർ മാത്രമല്ല, ഏത് ടൊയോട്ട വാഹനം ബുക്ക് ചെയ്യാനും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.